ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രധാന രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് കേരളത്തിൽ കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ പുതിയ സമുച്ചയം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് കോഴിക്കോട് ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകണമെന്ന ഉത്തരവ് നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ ഭാഗമായി പാലക്കാട് വിവിധ പരിപാടികൾ മൂന്നാർ സിംഗുകണ്ടത്ത് വീണ്ടും ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ ആരംഭിച്ചു മറ്റന്നാൾ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് കേരളത്തിലെത്തും കൊച്ചിയിൽ അറുപത്തിനാല് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആദായ നികുതി വകുപ്പിന്റെ പുതിയ സമുച്ചയം ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും നികുതി കിഴിവ് സംബന്ധിച്ച് മലയാളത്തിൽ തയ്യാറാക്കിയ പുസ്തകവും കേന്ദ്രമന്ത്രി പുറത്തിറക്കും സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി ചന്ദ്രയാന്റെ മോഡലും അവർ വിതരണം ചെയ്യും നാളെ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നടക്കുന്ന വായ്പാ വ്യാപന മേളയിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പരിപാടിയുടെ ഭാഗമാകും നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന എമേർജിംഗ് ഭാരത് ഗ്രോയിംഗ് കേരള പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം വടകരയിൽ നടന്ന പ്രഭാതയോഗത്തോടെ തുടക്കമായി പ്രഭാതയോഗത്തിൽ വടകര നാദാപുരം കുറ്റിയാടി പേരാമ്പ്ര മണ്ഡലങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു ജില്ലയിൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന നവകേരള സദസ്സിൽ കേരളം കൈവരിച്ച വികസന നേട്ടങ്ങൾ വിശദീകരിക്കാനും സംസ്ഥാനത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി സുതാര്യവും കാര്യക്ഷമവുമായി നടത്തുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പണം നൽകണമെന്ന ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടേത് നിയമവിരുദ്ധ ഉത്തരവാണ് പറവൂർ നഗരസഭ പണം നൽകിയത് മുനിസിപ്പൽ ആക്ടിന്റെ പതിനഞ്ചാം വകുപ്പിന്റെ ലംഘനമാണെന്നും രാഷ്ട്രീയ പ്രചാരണമാണ് നവകേരള സദസ്സിൽ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നവകേരള സദസ്സിലെ യാത്രയിൽ മന്ത്രിമാരുടെ റോൾ എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ശ്രീ വി ഡി സതീശൻ വ്യക്തമാക്കി പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാവിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി വിവിധ കേന്ദ്ര വികസന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ ചടങ്ങിൽ പരിചയപ്പെടുത്തി ഗുണഭോക്താക്കൾ പദ്ധതികൾ കൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ പങ്കുവച്ചു ചടങ്ങിൽ വികസിത് ഭാരത് സങ്കല്പ് എടുത്തു വൈകിട്ട് വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിളയൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തും അന്തരീക്ഷ ഗവേഷണത്തിനായി സൌണ്ടിംഗ് റോക്കറ്റുകൾ ഐ എസ് ആർഒ വിക്ഷേപിച്ചതിന്റെ അറുപതാം വാർഷികം നാളെ തുമ്പ വിക്രം വിക്രംസാരാഭായ് സ്പേസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങ് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് ഐഎസ്ആർഒ സൌണ്ടിംഗ് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ വജ്രജൂബിലി ആഘോഷം വിപുലമായാണ് നാളെ ആഘോഷിക്കുന്നത് തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ പങ്കെടുക്കും ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മറ്റ് ഐ എസ് ആർഒ കേന്ദ്രങ്ങളിലെ മേധാവിമാർ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിനോടനുബന്ധിച്ച് ആർ എച്ച് ടു ഹൺഡ്രഡ് റോക്കറ്റ് ലോഞ്ചിംഗ് ബഹിരാകാശ സാങ്കേതിക വിദ്യാ പ്രദർശനവും ശാസ്ത്രജ്ഞരുടെ പ്രഭാഷണവും നടക്കും കൂടാതെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുമായി ഐ എസ് ആർഒ ചെയർമാൻ എസ് ോമനാഥ് സംവദിക്കും ഇതിനു പുറമെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ബഹിരാകാശ വിദ്യയെക്കുറിച്ച് അറിവുപകരുംവിധം സെൽഫി പോയിന്റുകളും ഒരുക്കും മൂന്നാർ സിംഗു സിംഗുകണ്ടത്ത് സംഘത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ ആരംഭിച്ചു മുൻപ് നോട്ടീസ് നൽകിയ പന്ത്രണ്ട് പേരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനായി ബോർഡ് സ്ഥാപിച്ചു സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിലാണ് നടപടി വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ കർഷകരെ കുടിയിറക്കാനുള്ള നീക്കമെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു സംഘത്തെ തടയാൻ നാട്ടുകാർ റോഡിൽ മരം മുറിച്ചിട്ടു സംഘർഷസാധ്യത ഉള്ളതിനാൽ പോലീസ് അകമ്പടിയിലായിരുന്നു ഒഴിപ്പിക്കൽ നടപടികൾ തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യം ഒഴിവാക്കാനും ഊർജിത ഉറവിട നശീകരണത്തിനും ബോധവൽക്കരണത്തിനുമായി ഡെങ്കിക്കെതിരെ ഒരുമിക്കാമെന്ന ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ് മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണ് ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നാളെ തൊഴിലിടങ്ങളിലും മറ്റന്നാൾ വീടുകളിലും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിൽ ഇന്ന് നിശബ്ദ പ്രചാരണം ഇന്നലെ പരസ്യ പ്രചാരണം അവസാനിച്ചു നാളെയാണ് വോട്ടെടുപ്പ് രാജസ്ഥാനിലെ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് നിയമസഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം ഈ മാസം മുപ്പതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെലങ്കാനയിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ഊർജിതമാക്കി ഗാസയിൽ നാലു ദിവസത്തെ വെടിനിർത്തൽ ഇന്ന് മുതൽ ആരംഭിക്കും ഹമാസ് ബന്ധികളാക്കിയവരെയും ഇന്ന് മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇസ്രായേലി സമയം ഏഴ് മണിയോടെ വെടിനിർത്തൽ ആരംഭിക്കുമെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് ഗോ ബ്ലൂ ഫോർ എ എം ആർ ദിനം ആചരിക്കുന്നതായി മന്ത്രി വീണ ജോർജ് നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണം സംഘടിപ്പിച്ചുവരുന്നത് അതിന്റെ അവസാന ദിവസമാണ് ഗോ ബ്ലൂ ഫോർ എ എം ആർ ക്യാമ്പയിനായി ആചരിക്കുന്നത് കാർസാപ്പിന്റെ ഭാഗമായുള്ള ആന്റിബയോട്ടിക് സാക്ഷരതാ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനവും ക്യാമ്പയിൻ ആചരിക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി ഉത്സവത്തിന് കൊടിയേറി വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു വൃശ്ചിക മാസത്തിലെ കൃഷ്ണാഷ്ടമി നാളിൽ നടക്കുന്ന അഷ്ടമി ദർശനത്തിന് വൈക്കം മഹാദേവ ക്ഷേത്രവും ഭക്തജനങ്ങളും ഒരുങ്ങി രാവിലെ എട്ടേ മുക്കാലിനും ഒൻപതേ കാലിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ അഷ്ടമി ഉത്സവത്തിന് കുടികയറി ഇന്നേക്ക് പന്ത്രണ്ടാം നാൾ ഡിസംബർ അഞ്ചിന് പുലർച്ചെ നാലരയ്ക്കാണ് ഭക്തർ കാത്തിരിക്കുന്ന അഷ്ടമി ദർശനം വൈകിട്ട് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിന് സ്വീകരണവും കൂടി എഴുന്നള്ളിപ്പും നടക്കും ആറാം തീയതി ആറാട്ടോടെ ഉത്സവം സമാപിക്കും ഇന്ന് വൈകിട്ട് നടക്കുന്ന കുടിപ്പുറത്ത് വിളക്കും ഏഴാം നാളിലെ കൃഷഭവാഹന എഴുന്നള്ളിപ്പും എട്ട് ഒൻപത് വടക്കും തെക്കും ചേരിമേൽ പ്രധാന ചടങ്ങുകളാണ് ശബരിമല സന്നിധാനത്തെത്തുന്ന ഭക്തന്മാർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി ഇരുപത്തിനാല് മണിക്കൂറും കർമ്മനിരതമായി സന്നിധാനം സർക്കാർ ആശുപത്രി മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ഇതുവരെ ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഒ പി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതിൽ നൂറ്റി മുപ്പത്തിയെട്ട് പേരെ എമർജൻസി വിഭാഗം നിരീക്ഷണത്തിലേക്കാണ് മാറ്റിയത് സന്നിധാനം ആശുപത്രിയിൽ എത്തിച്ചേർന്ന കേസുകളിൽ എണ്ണം പമ്പ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു കരുവന്നൂർ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് എം എം വർഗീസ് പറഞ്ഞു ചോദ്യം ചെയ്യലിനോട് പൂര്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല യാതൊരു ആശങ്കയും തനിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു ഇ ഡി ഓഫീസിലെത്തിയ തൃശൂർ സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെത്തും ടീമുകൾ ശനിയാഴ്ച പരിശീലനം നടത്തും സ്റ്റേഡിയം ലോകകപ്പ് സന്നാഹ മത്സരത്തിനായി പൂർണ്ണമായും സജ്ജമാക്കിയിരുന്നു പരിശീലന സ്ഥലത്തും ഫ്ലഡ് ലൈറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂം പുതുക്കിപ്പണിതു ഗാലറിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി മാലദ്വീപ് മുതൽ തെക്കൻ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാപ്തി സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെയോടെ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ രൂപപ്പെടുന്ന ചക്രവാത ചുഴി മറ്റന്നാളോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇന്ന് എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട് രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ഇരുപത് പോയിന്റ് ഉയർന്ന് അറുപത്തിയാറായിരത്തി മുപ്പത്തി എട്ടിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി പതിനാല് പോയിന്റ് ഉയർന്ന് പതിനാറിലും വ്യാപാരം തുടരുന്നു സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവന് നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില അന്തരിച്ച ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഖബറടക്കം ഇന്ന് രണ്ട് മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ പത്തനംതിട്ട ടൌൺ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ഉച്ചയ്ക്ക് മുതൽ ഒന്ന് മുപ്പത് വരെ പത്തനംതിട്ട ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷമാണ് ഖബറടക്കം എഴുത്തുകാരി പി വത്സലയുടെ ഭൌതികദേഹം ഇന്ന് വൈകിട്ട് നാലിന് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ സംസ്കരിക്കും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് കേരളത്തിൽ കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിന്റെ പുതിയ സമുച്ചയം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ് കോഴിക്കോട് ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകണമെന്ന ഉത്തരവ് നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി പാലക്കാട്ട് വിവിധ പരിപാടികൾ മൂന്നാർ സിംഗുകണ്ടെത്താൻ വീണ്ടും ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ ആരംഭിച്ചു മറ്റന്നാൾ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി മത്സരത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ട്